വിശദമായി നോക്കാം. തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് 15 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്നതാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി ഹരിമോഹൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, ഇത് അപകടം നടന്ന കുറച്ചധികം സമയമായി. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഈ 3 പേരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഡോക്ടർമാരും അതോടൊപ്പം പോലീസും ഒക്കെ നൽകുന്ന വിവരങ്ങൾ എങ്ങനെ? സ്നേഹ, 3 പേരെയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അപകടത്തിന് തരണം ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 15 പേരെയാണ് ഇത്തരത്തിൽ പരിക്കു പറ്റി വിവിധ ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 4:00 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ, വർക്കല പാപനാശം ബീച്ചിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്നാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ഈ സമയത്ത് 2 കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ആളുകളെ കൂടുതലായിട്ട് പ്രവേശിപ്പിച്ചു. അതായത് തിരമാല കൂടുതൽ ശക്തമായി അടിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് തന്നെ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചു എന്നുള്ള കാര്യമാണ് നിലവിൽ എന്തായാലും ഇത്തരത്തിൽ സാക്ഷികൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനവും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പരിക്കേൽക്കാനും മറ്റും കാരണമായത് എന്ന് കൂടി പറയുന്നു. ഇതിൽ മറ്റ് സംസ്ഥാനക്കാരുണ്ടായിരുന്നു. ഇതിൽ തെലങ്കാന സ്വദേശികളായ ഒരു 2 പേരുടെ നില കൂടി ഗുരുതരമാണ് എന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നെങ്കിലും അപകട നില തരണം ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് 2.5 മാസത്തോളം മാത്രമേ ആയിട്ടുള്ളൂ ഈ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തിട്ട്. അന്ന് ടൂറിസം മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആയിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. ടൂറിസം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും അഡ്വഞ്ചർ പ്രൊമോഷൻ കൗൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ രൂപീകരിച്ചത്. അന്ന് ഇത് വലിയ ആഘോഷപൂർവ്വം തന്നെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. വലിയ രീതിയിൽ സർക്കാർ അതിന്റെ അഭിമാന മുഹൂർത്തമായി പറയുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. മുൻപ് ചാവക്കാട് അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ ആദ്യത്തെയായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ അത് ആഘോഷിക്കപ്പെട്ടു. പക്ഷെ 2.5 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ കൈവരി തകരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇവിടെ ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ ആളുകൾ കൂടുതലായിട്ട് കയറി എന്നുള്ളൊരു കാരണമാണ്. മറ്റെന്തെങ്കിലും ഹരി, ഈ സുരക്ഷാ ക്രമീകരണത്തിൽ ഒരു വീഴ്ചയുണ്ടായി എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അത്തരത്തിൽ ആളുകളെ കയറ്റി വിടുന്നത് സ്വാഭാവികമായിട്ടും സുരക്ഷാ വീഴ്ച എന്നുള്ള നിലയിൽ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം ഇത്തരത്തിൽ കൈവരി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് തകരാൻ പാടില്ലാത്തതാണ്. കാരണം എത്രത്തോളം ആളുകളെ കയറ്റുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്ര ആളുകളെ കയറ്റിയാലും ഒരു പരിധി വരെ ഇത് പിടിച്ചു നിൽക്കാൻ സാധിക്കണം കൈവരിക്ക്. മാത്രമല്ല ഇത്തരത്തിൽ ആളുകളെ കൂടുതൽ കയറ്റുന്ന സമയത്ത് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആളുകളെ ഇത്ര മാത്രം ആളുകളെയാണ് അകത്തേക്ക് കയറ്റാൻ കഴിയുക എന്നുള്ളത് കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടാവണം. പക്ഷെ അതെല്ലാം ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നിന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും കൈവരിയാണ് തകർന്നിരിക്കുന്നത്. കൈവരി തകർന്നിട്ടാണ് അപകടം ഉണ്ടായത്. അത് കൂടുതൽ ആളുകൾ കീറിയിട്ടാണ്. ഇത് ഒരു തരത്തിൽ സുരക്ഷാ വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ലൈഫ് ഗാർഡ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ആളുകൾ കൂടുതൽ കയറിയത് എന്നുള്ളതാണ്. മാത്രമല്ല കാലാവസ്ഥയും അനുകൂലമായിരുന്നില്ല. തിരമാല വളരെ ശക്തമായി അടിക്കുന്ന ഒരു സമയമായിരുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വൈകുന്നേരമാണ്, 4:30 സമയം. ആ സമയത്തൊക്കെ തന്നെ തിരമാല കൂടുതലായിട്ട് ശക്തിയോടുകൂടി അടിക്കാനുള്ള സാധ്യതയുള്ള സമയം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഗുരുതരമായി ഇത്തരത്തിലൊരു വീഴ്ച വന്നത് എന്നുള്ളതൊക്കെ വലിയ രീതിയിൽ വിലയിരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ 15 പേർക്ക് മാത്രമാണ് പരിക്ക് പറ്റിയത് എന്നുള്ളത് തന്നെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ ഒരു ഭാഗത്തെ കൈവരിയാണ് തകർന്നിട്ടുള്ളത്. ആ കൈവരി തകർന്ന സമയത്ത് ഇവർ തിരയിലേക്ക് പെടുകയായിരുന്നു. തിരയിലേക്ക് പെട്ട് ശക്തമായ തിരമാല ആയതുകൊണ്ട് തന്നെ ഒരു വശത്തേക്ക് ഇവർ പോവുകയും പിന്നീട് ഇവർക്ക് നീന്തിക്കയറാൻ ആദ്യഘട്ടത്തിൽ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ശക്തമായ തിരമാല ആയതുകൊണ്ടാണ് അത്തരത്തിൽ അവർക്ക് ആദ്യഘട്ടത്തിൽ കയറാൻ പറ്റാതിരുന്നത്. പക്ഷേ പിന്നീട് ആളുകൾ എത്തി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ആ സമയം കടലിൽ കടന്ന സമയത്താണ് ഇത്തരത്തിൽ ആ ശാരീരികാവസ്ഥ മോശമായത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് കൃത്യമായി നാട്ടുകാരും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡുകളും ഒക്കെ തന്നെ കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. മാത്രമല്ല ഇവർ ലൈഫ് ജാക്കറ്റും ധരിച്ചിരുന്നു. പക്ഷേ ലൈഫ് ജാക്കറ്റ് ധരിച്ചാലും വെള്ളത്തിൽ പോയി എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. തിരമാല വളരെ ശക്തമായിട്ട് അടിക്കുന്ന സമയമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലൈഫ് ജാക്കറ്റും ഒരു പരിധിവരെ അവരെ സഹായിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഒരു ഘട്ടം വരെ അത് അവർ സുരക്ഷിതരായിരിക്കാൻ കാരണം അത് തന്നെയാണ്. പക്ഷേ അപ്പോഴും
സുരക്ഷാ വീഴ്ച എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൈവരി തകർന്നത് മാത്രമല്ല ആളുകളെ കൂടുതൽ കയറ്റിയതടക്കമുള്ള കാര്യങ്ങൾ വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും വിശദീകരണമൊക്കെ ഒക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ വരേണ്ടതുണ്ട്. എന്തായാലും 3 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലാണ് ഉള്ളത്. മറ്റു ചിലർ വർക്കല താലൂക്ക് ആശുപത്രിയിലുണ്ട്. കൂടാതെ ചിലരെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചവരുടെ നിലയാണ് ഒരു 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 ഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു ഗുരുതരാവസ്ഥയിലേക്കൊക്കെ പോയത്.